പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ ഭാരതീയ ഗ്രന്ഥങ്ങളുടെ പരമ്പരയിലെ ഏതാണ്ട് അവസാനത്തെ പാർട്ടിലേക്ക് വരികയാണ്. വേദങ്ങളെക്കുറിച്ചും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആരണ്യകങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും വേദാംഗങ്ങളായ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷത്തെക്കുറിച്ചും ഉപവേദങ്ങളായ അർത്ഥശാസ്ത്രം, ധനുർവേദം, ഗാന്ധർവവേദം, ആയുർവേദം, സ്ഥാപത്യവേദം എന്നിവയെക്കുറിച്ചും രാമായണം, മഹാഭാരതം ഇവയെക്കുറിച്ചും വളരെ ചെറിയ രീതിയിൽ വിവരിക്കേണ്ടായി. ഇന്ന് നമ്മൾ അറിയേണ്ടത് പുരാണങ്ങളെക്കുറിച്ചാണ്. ധാരാളം വ്യക്തികൾ ഇതെല്ലാം ഇംഗ്ലീഷിൽ കൂടി വിവരിക്കണമെന്ന് പറഞ്ഞ് നിരന്തരം എഴുതുന്നുണ്ട്. തീർച്ചയായിട്ടും നാളെ മുതൽക്ക് ഈ വിവരണങ്ങളെല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും കഴിയുന്നത്രയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് നാളെ മുതൽക്ക് അവൈലബിളുമായിരിക്കും. ഇന്ന് നമുക്ക് വിവരിക്കാനുള്ളത് പുരാണങ്ങളെക്കുറിച്ചാണ്. ഭാരതത്തിൽ മൂന്ന് വിഭാഗം ജനങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജനറൽ ഇലക്ട്രിക്കൽ കമ്പനിയിൽ ജാക്ക് വെൽച്ച് എന്ന് പറയുന്ന വ്യക്തി 40 വർഷം ആ കമ്പനിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നതിൻ്റെ അവസാനത്തെ 20 വർഷം 2001 വരെ അദ്ദേഹമായിരുന്നു അവിടുത്തെ CEO ആയിരുന്നത്. ആ ജാക്ക് വെൽച്ച് എന്ന് പറയുന്ന ഒരു അമാനുഷികമായിട്ടുള്ള CEO അവിടെയുള്ള എല്ലാ ജോലിക്കാരെയും മൂന്നായിട്ട് തിരിച്ചിരുന്നു. ഒന്ന്, ഹൈലി പെർഫോമിംഗ് ചെയ്യുന്നവർ, ഹൈ പെർഫോമേഴ്സ്. 2, മീഡിയം പെർഫോമേഴ്സ്. അവസാനത്തേത് അണ്ടർ പെർഫോമേഴ്സ് എന്ന് പറയുമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഭാരതത്തിൽ ജനങ്ങളെ മൂന്നായിട്ട് തിരിച്ചിരുന്നു. അത് മൂന്നായിട്ട് തിരിച്ചിരുന്നു എന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടൊന്നുമില്ല. ഒന്നാമത്തേത് ഏറ്റവും ഇൻ്റലക്ച്വലി വളരെ ഹൈ ലെവലിൽ നിൽക്കുന്നവർ. അവർക്ക് സന്ദേശങ്ങൾ മാത്രം കൊടുത്താൽ മതി, ജീവിതത്തിൽ എന്നും നന്മകൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ വിഷമോ ഇല്ല. അവർക്ക് മെസ്സേജ് മാത്രം കൊടുത്താൽ മതി, സത്യം വദ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ സത്യമേ പറയുള്ളൂ. ഈ സത്യം പറയുന്നതിനെ കുറിച്ച് ഒരാളുടെ ജീവിതാനുഭവമോ ഹരിശ്ചന്ദ്രൻ്റെ കഥയോ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വൈദിക ലെവലിൽ സന്ദേശങ്ങൾ കൊടുത്ത് മാനവരാശിയുടെ നന്മ നിറഞ്ഞ രീതിയിലുള്ള ജീവിതം നയിപ്പിക്കാൻ സാധിക്കുന്ന വിഭാഗങ്ങളുണ്ട്. രണ്ടാമത്തേത് ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുത്താലേ അവർക്ക് ഈ സന്ദേശങ്ങൾ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്, 99% അവരാ. അവർക്ക് നിരന്തരം സന്ദേശം കൊടുത്തുകൊണ്ട് പ്രയോജനമില്ല. അവർ പറയും, ഞങ്ങൾ സന്ദേശം കേട്ടപ്പോൾ അത് മനസ്സിലായി, പിന്നെ മറന്നുപോയി എന്ന് പറയും. ജീവിതാനുഭവങ്ങൾ കൊടുത്താലും അവരുടെ മനസ്സിനകത്ത് അത് അത്ര നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റുമോ, അയാൾക്കല്ലേ അത് സാധിച്ചത്, എന്നെ പോലെയുള്ളവന് ശ്രീരാമനെ പോലെ, ലക്ഷ്മണനെ പോലെ, വിഭീഷണനെ പോലെയോ, ധർമ്മപുത്രനെ പോലെയോ, അർജുനനെ പോലെയോ ഒക്കെ എന്നെ പോലെയുള്ളവർക്ക് പറ്റുമോ എന്നൊരു സംശയം എപ്പോഴും ഉണ്ടാവും. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളിലെ കഥകൾ പറഞ്ഞു കൊടുത്ത ഏറ്റവും നല്ലതാണ്. അതാണിപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ മുഴുവനും എന്ന് ഞാൻ ഇന്നലത്തെ സന്ദേശത്തിലും പറയേണ്ടായി. കഥകളിലൂടെ എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മൾ കഥയിലെ കഥാനായകനെ പോലെ ആവണമെന്നില്ല. എന്താ കാരണം? അത് കഥയാണ്. പിന്നെ കഥയിൽ കുറച്ച് എക്സാജറേഷൻ ഉണ്ടാവും, അതിശയോക്തി ഉണ്ടാവും, കുറച്ച് കഥയിൽ ഫ്ലാറ്ററിങ് ഉണ്ടാവും. ഇതെല്ലാം കൂടി എന്തിനാ കൊടുക്കുന്നത്? വളരെയധികം കാലം അത് മനസ്സിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കഥകളിൽ അങ്ങനെയെല്ലാം കൊടുക്കുന്നത്. കഥ പറയുന്നത് പക്ക ചരിത്രം പറയുന്ന മാതിരിയോ, കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന രീതിയിലോ അല്ല കഥ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതിന് ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാവണം, കുറച്ച് ഭക്തി ഉണ്ടാവണം, കുറച്ച് ദുഃഖം തോന്നണം, കുറച്ച് ചിരി ഉണ്ടാവണം. അങ്ങനെയാണല്ലോ സാധാരണ രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ കയ്യിൽ ആക്ഷൻസ് മാറും, ഫേഷ്യൽ എക്സ്പ്രഷൻ മാറും. ഇങ്ങനെയുള്ള കഥകൾ കുറേ കൂടി ഭക്തിയും കൂടി ചേർത്ത് പറഞ്ഞു കൊടുക്കാം.
ആ കഥകളിലെ ചരിത്രഭാഗങ്ങളിലുണ്ടാവും, ചിലപ്പോൾ വസ്തുതകളിലുണ്ടാവും, ചിലപ്പോൾ ജീവിതാനുഭവങ്ങളിലുണ്ടാവും. പക്ഷെ അവയെ മൊത്തം ചേർത്ത് പറയുന്നത് കഥകൾ എന്നാണ്, പുരാണ കഥകൾ. ഈ പുരാണ കഥകൾ എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാമോ? ഭാഗവതം മുഴുവനും എഴുതിയതിന് ശേഷം ഭാഗവതത്തിൻ്റെ രചയിതാവായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി വേദവ്യാസന്റെ പുത്രൻ എന്നാ പറയാം. ഈ ശ്രീശുക ബ്രഹ്മർഷി പറയേണ്ടായി, കഥായി മാസ്തേ കഥിതാമഹീയസാം പിതായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭോ തീർന്നത് പരമാർത്ഥ്യം. വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിവരണ കൊടുത്തത്, കഥായി മാസ്തേ കഥിതാമഹീയസ, മഹാന്മാരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ട് ജീവിച്ചിരുന്നവരുടെ കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. തേ മഹീയസാം കഥാ ഇമാഹാ കഥിത, നിങ്ങൾക്ക് മഹാന്മാരുടെ കഥകൾ. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, ഈ കഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൻ്റെ ലക്ഷ്യം എന്താ അറിയാമോ? നിങ്ങൾക്ക് വിജ്ഞാനം ഉണ്ടാവണം, സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം, വൈരാഗ്യം ഉണ്ടാവണം, അൺബോണ്ടേജ് ആയിട്ട് ബന്ധനമില്ലാതെ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. ഒന്ന്, നല്ല രീതിയിലുള്ള സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം. രണ്ട്, ബന്ധനമില്ലാതെ, അൺബോണ്ടേജ്, അറ്റാച്ച്മെൻ്റ് എന്നല്ലാതിന് പറയുക, അൺബോണ്ടേജ്, നോൺ ബോണ്ടഡ് ആയിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ശാശ്വതരല്ല. എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തെല്ലാം കെട്ടിപ്പടുത്താലും ആരെയെല്ലാം പറ്റിച്ചെടുത്താലും ആരിൽ നിന്നെല്ലാം തട്ടിപ്പറിച്ചാലും ശരി, അതൊന്നും നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല. ഈ ശരീരം പോലും നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല. നമ്മൾ ഉണ്ടാക്കിയതൊന്നും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല. നമ്മുടെ ഭാര്യയും മക്കളും ഇതൊന്നും നമ്മുടെ കൂടെ തിരിച്ചു പോകുമ്പോൾ വരില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഇടയ്ക്കൊരു ഓർമ്മ ഉണ്ടാക്കണം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ജീവിതത്തിലെ തളർന്ന ഒരു മൂലയ്ക്ക് ഇരിക്കണം, നമുക്ക് ബന്ധങ്ങളൊന്നും വേണ്ട, ഭാര്യയും ഭർത്താവും മക്കളും ഒന്നും വേണ്ട, ഞാൻ ഇനി ഈശ്വരനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം എന്ന രീതിയിലല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കുചേലൻ്റെ ചരിത്രം കേട്ടാൽ കുചേല ദിനം എന്നൊക്കെ പറഞ്ഞ് അവല് കൊണ്ടു കൊടുക്കാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. കുചേലനെ കുറിച്ച് ധാരാളം നല്ല റെസ്പെക്റ്റോടു കൂടിയാണ് പറയുക. പക്ഷെ എനിക്ക് തോന്നാറുണ്ട്, അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാതെ കുചേലൻ വെറുതെ നാമം ജപിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഭംഗിയായിട്ട് ജീവിച്ചിരുന്ന, നല്ല രീതിയിൽ പണിയെടുത്തിരുന്നെങ്കിൽ ആ കുചേലന് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവില്ലായിരുന്നു. നല്ല രീതിയിൽ ഭാര്യയെ മക്കളെയും നോക്കുക, ഭാഗവതത്തിൽ കുചേലന് മക്കളുള്ളതായിട്ട് പറയണില്ല. അപ്പൊ തൻ്റെ ഭാര്യയെ നോക്കാനുള്ളതും തന്നെ നോക്കാനുള്ളതുമായിട്ടുള്ള ഉത്തരവാദിത്വം, ഭക്തിയുടെ മാത്രം മറവിൽ അദ്ദേഹം ജീവിച്ചത് തെറ്റാണ്. അപ്പൊ ഈ കഥകളിലൂടെ നമ്മളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ധാരാളം വികാരങ്ങൾ മനുഷ്യ മനസ്സിലുണ്ട്. ഈ പുരാണങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, കേക്ക് മുറിച്ച് ആ കേക്കിൻ്റെ ടേസ്റ്റ് അറിയുന്ന മാതിരി ഈ പുരാണത്തിലുള്ള ഓരോ കഥകളും കേക്കിനെ പോലെ മുറിച്ചെടുത്ത് ആ കഥയില് വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം, അതേപോലെ തന്നെ ദേഷ്യം, ഭയം, ഇങ്ങനെയുള്ള അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, ഇങ്ങനെയുള്ള വികാരങ്ങളുണ്ടല്ലോ മനുഷ്യ മനസ്സിൽ. അതേപോലെ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ബഹുമാനം, സ്നേഹം, കടമ, കടപ്പാട്, കരുണ, ദയ, ഇങ്ങനെയുള്ള പോസിറ്റീവ് ഫീലിങ്സ് നമുക്കുണ്ട്. ഇപ്പൊ നെഗറ്റീവ് വികാരങ്ങളുണ്ട്, പോസിറ്റീവ് വികാരങ്ങളും നമ്മളിലുണ്ട്. ഇപ്പോൾ ഒരു വികാരത്തിന് നമ്മൾ അടിമപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു കഥയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നോക്കുക, അംബരീഷൻ എന്ന രാജാവിൻ്റെ അടുത്ത് ദുർവാസാവ് എന്ന മഹർഷി വന്നു. ദുർവാസാവ് വേദമന്ത്രങ്ങൾ എഴുതിയാളാ, സിദ്ധനാ, അതിഗംഭീരനായിട്ടുള്ള വ്യക്തിയാ, നല്ല കഴിവുള്ള വ്യക്തിയാ. അത് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ദുർവാസാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ട്, ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. ദുർവാസാവിനെ പോലെ ദേഷ്യം എന്നാ പറയുക, ആ ദേഷ്യം അദ്ദേഹം അംബരീഷൻ എന്ന രാജാവിൻ്റെ അടുത്ത്, ഭക്തനായ രാജാവിൻ്റെ അടുത്ത് എടുത്തു. അതിൻ്റെ പരിണത ഫലം അദ്ദേഹം ആ അംബരീഷൻ്റെ ശപിക്കാൻ പോയി. അംബരീഷനിൽ നിന്നൊരു ചക്രം വന്നു, ആ ചക്രം ദുർവാസാവിനെ പിന്തുടർന്നു. ആ ദുർവാസാവ് കൈലാസത്തിൽ പോയി, വിഷ്ണുലോകത്തിൽ പോയി, ബ്രഹ്മലോകത്തിൽ പോയി, അവസാനം തിരിച്ച് ഈ അംബരീഷൻ്റെ അടുത്ത് തന്നെ വന്ന് ക്ഷമ യാചിക്കേണ്ടി വന്നു.
ഇവിടെ അംബരീഷൻ എന്നൊരു ഒരു രാജാവ് ഉണ്ടായിരുന്നോ, ദുർവാസാവ് എന്നൊരു മഹർഷി ഉണ്ടായിരുന്നോ, അംബരീഷന്റെ കാലിൽ നിന്ന് ചക്രം വന്നോ, അല്ലെങ്കിൽ കൈലാസത്തിലേക്ക് ഇയാള് ദുർവാസാവ് ഓടിപ്പോയോ, അത്ര എളുപ്പമൊന്നുമല്ല കൈലാസത്തിലേക്ക് ഓടിപ്പോവാൻ. ഞാൻ കൈലാസത്തിലേക്ക് പോയി നടന്നു പോയി പ്രദക്ഷിണം വെച്ച് വന്ന ആളാ, അത്ര എളുപ്പമൊന്നുമല്ല. ബ്രഹ്മലോകത്തിലേക്ക് പോയോ, ഇതൊന്നുമല്ല അവിടെ പ്രശ്നം. ഇതൊരു കഥയാ. ആ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത്? എത്ര സിദ്ധനാണെങ്കിലും, എത്ര പണ്ഡിതനാണെങ്കിലും, എത്ര വലിയവനാണെങ്കിലും, എത്ര ഉയർന്നവനാണെങ്കിലും ശരി, അവനവനെ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും പരിധിക്കപ്പുറം ദേഷ്യം, കോപം അത് കീഴടക്കിയാൽ അവനവൻ ഓടേണ്ടി വരും. അവനവൻ ആർക്കെതിരെയാണോ ഈ കോപം കാണിച്ചത്, അയാളെ തന്നെ ശരണം പ്രാപിക്കേണ്ടി വരും എന്ന നല്ല ഒരു കഥയാണ്. അതേപോലെ തന്നെ നമ്മുടെ മുമ്പിൽ പ്രഹ്ലാദനുണ്ട്. പ്രഹ്ലാദന്റെ കഥ എന്താ നമ്മളോട് കാണിക്കുന്നത്? സ്വന്തം അച്ഛൻ തിന്മയും അതേപോലെ അഹങ്കാരവും ഇതിൻ്റെ എല്ലാം പ്രതീകമായിരുന്നു. നന്മയെ നശിപ്പിക്കുന്ന ഒരച്ഛൻ, അസത്യം പറയുന്ന, അധർമ്മം ചെയ്യുന്ന, അനീതി ചെയ്യുന്ന, അന്യായം ചെയ്യുന്ന ഒരച്ഛൻ്റെ മകനായി ജനിച്ച പ്രഹ്ലാദൻ ആ അച്ഛൻ ചെയ്ത തിന്മകൾക്കൊന്നും കൂട്ടുനിന്നില്ല. അതിനൊത്തിരിയധികം വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. ആ വേദനകളൊന്നും പ്രഹ്ലാദനെ വഴിതെറ്റിച്ചില്ല. ആ പ്രഹ്ലാദൻ താൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഉറച്ച ആ ധർമ്മത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്നില്ല. ഇങ്ങനെ വലിയൊരു പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കും. ജടഭരതൻ നല്ല കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിനെ കൊണ്ട് കട്ടിൽ ചുമപ്പിച്ചു, ഭരതന്മാരെ കൊണ്ട് കട്ടിൽ ചുമപ്പിച്ചു, ഭരത മഹർഷിയെ കൊണ്ട് കട്ടിൽ ചുമപ്പിച്ചു, രഘുഗണൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ താൻ ആരെയെങ്കിലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ കപ്പാസിറ്റി എന്താണെന്നും കൂടി അറിയാതെ അയാളെ കൊണ്ട് വളരെയധികം മോശമായ രീതിയിൽ പെരുമാറിച്ചിട്ട് അയാളെ ഒരു മൃഗത്തോട് പെരുമാറുന്ന മാതിരി സർപ്പ 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 വേഗം വേഗം നടക്കണം എന്ന് പറഞ്ഞ് കട്ടിൽ അയാളുടെ ചുമലിൽ വെച്ച് കൊടുത്തു. അവസാനം അയാൾ എന്ത് ചെയ്തു? അയാൾ സർപ്പോ ഭവ എന്ന് പറഞ്ഞു. ഇയാൾ സർപ്പമായി തീരട്ടെ. അപ്പോൾ രഘുഗണൻ സർപ്പമായി തീർന്നു. അങ്ങനെ ഇതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും കഴിവും വിദ്യാഭ്യാസമുള്ളവരും സിദ്ധിയുള്ളവരും ശാന്തരായിരിക്കും. അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, അവരെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പരിണത ഫലം തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ പ്രാചീന ബർഹിസിൻ്റെ കഥയുണ്ട് നമ്മുടെ ഭാഗവതത്തിൽ. ഇത്ര കപ്പാസിറ്റി ഉള്ള രാജാവ് ധാരാളം മൃഗങ്ങളെ ബലി കൊടുത്തു. ആ മൃഗങ്ങളെ ബലി കൊടുത്ത് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോകാനാണ്. അവിടെ നാരദ മഹർഷി വന്നു. എന്നിട്ട് ഈ പ്രാചീന മഹർഷിനോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവില്ല, നിങ്ങൾ നരകത്തിലേക്ക് പോവുള്ളൂ. അത്രയും ഹീനമായ കൃത്യമാണ് മൃഗബലികളിലൂടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നരകത്തിലേക്ക് പോയാൽ നിങ്ങൾ വധിച്ച മൃഗങ്ങളെല്ലാം നിങ്ങളോട് പകരം വീട്ടാനായിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ പ്രാചീന ബർഹീസിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നാരദ മഹർഷി കൊണ്ടുപോയി. എന്നിട്ട് കാണിച്ചു കൊടുത്തു ആ മൃഗങ്ങളെല്ലാം ഇയാളോട് പകരം വീട്ടാനായിട്ടിരിക്കുന്നത്. ഇതൊരു പ്യുവർ കഥയാണ്. ഈ പ്യുവർ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വലിയ ഒരു സന്ദേശമുണ്ട്. അതായത്, മൃഗബലി കൊടുത്തിട്ട് ആ പാവപ്പെട്ട മൃഗങ്ങളുടെ കഴുത്തറത്ത് ദൈവത്തിനെ സന്തോഷിപ്പിക്കുന്നു എന്ന തനി എന്താ കാടത്താണ്, നീചമായിട്ടുള്ള ഒരു സ്വഭാവം. ദൈവത്തിൻ്റെ സൃഷ്ടിയെ ദൈവത്തിന് തന്നെ ബലി കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ, നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവനവനെ തന്നെയല്ലേ ബലി കൊടുക്കേണ്ടത്, അവനവൻ്റെ മക്കളെ അല്ലേ ബലി കൊടുക്കേണ്ടത്? അപ്പോൾ ഇപ്പോൾ ബക്രീദിനോ അല്ലെങ്കിൽ റംസാനോ ഒക്കെ 18-20 കോടി ആടുകളെയാണ് ബലി കൊടുക്കുന്നത്. എന്തെളുപ്പം, കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരു മൃഗത്തിന് ബലി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പുണ്യം കിട്ടും. ആ പാവപ്പെട്ട മൃഗത്തിനല്ല പുണ്യം കിട്ടുക, എനിക്ക് പുണ്യം കിട്ടും. ആ മൃഗത്തിനെ ചോര ഒലിപ്പിച്ച് അതിൻ്റെ ഇറച്ചികളെ ഇങ്ങനെ ഇങ്ങനെ പിടയ്ക്കുന്നത് കാണുമ്പോൾ, ഇത് തന്നെയാണ് കൽക്കട്ട കാളിക്ഷേത്രത്തിൽ നടക്കുന്നത്. ഞാൻ ഒരിക്കൽ പോയി, എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി കൽക്കട്ട കാളിക്ഷേത്രത്തിലേക്ക് പോവില്ല. ഇത്രയും വൃത്തികേട് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല. അവിടെ ആ ആടിനെയൊക്കെ കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ എക്സാമിനേഷൻ പീരീഡിൽ കുറേ കുട്ടികൾ ഒരു ആടിനെയും കൊണ്ടിങ്ങനെ ക്യൂ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിന് നീചമായിട്ടുള്ള പ്രവൃത്തിയാണ്? ദൈവത്തിനെ സന്തോഷിപ്പിക്കാൻ മൃഗത്തിനെ കൊടുക്കുക, അതിൻ്റെ ചോര കണ്ട് ദൈവം സന്തോഷിക്കുന്നു തോന്നുന്നുണ്ടോ? അത് ചെയ്യരുതെന്ന് ഭാഗവതത്തിൽ നമ്മളെ ഉപദേശിക്കുന്നതാണ് പ്രാചീന ബർഹീസിൻ്റെ കഥ. ധ്രുവൻ്റെ കഥയുണ്ട്. ഇത്രയാ, തൻ്റെ അച്ഛൻ തന്നെ മടിയിലിരുത്താൻ സമ്മതം കാണിക്കാതെ വന്നപ്പോൾ
അമ്മ ധ്രുവനോട് ഉപദേശിച്ചു, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അച്ഛൻ്റെ മടിയിൽ ഇരിക്കലല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം, സാക്ഷാത്കരിക്കലാണ് പരമപ്രപഞ്ച ചൈതന്യത്തെ. ഇപ്പോൾ ധ്രുവൻ അതിനു വേണ്ടിയിട്ട് പോയി, നചികേതസ് അതിനു വേണ്ടിയിട്ട് പോയി. വളരെ ഗംഭീരായിട്ടുള്ള യമധർമ്മരാജാവുമായിട്ട് നചികേതസ് ചർച്ച ചെയ്യുന്നുണ്ട്. യമധർമ്മരാജാവ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുക, കുമാരനാശാൻ ഒരു കവിത എഴുതി, ആ പുഷ്പമേ നീ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നു, ഇതൊരു രാജ്ഞി കണക്കെ ഈ ഭൂവിൽ അസ്ഥിര സംശയം, ഇന്ന് നിന്റെ അഭൂതി ഇങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. ഈ ഈ പൂവിനോട് കുമാരനാശാൻ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ആ പൂവിനെ മനുഷ്യനാക്കി നിലനിർത്തിക്കൊണ്ട് പൂവിൻ്റെ അവസ്ഥ പറയുക ചെയ്തത്. ഇപ്പം നമുക്കുള്ള സന്ദേശമാണത്, അത് പൂവിനുള്ള സന്ദേശമല്ല. അടിതെറ്റിയാൽ മാനേജറും വീഴും എന്നുള്ളത് മാനേജർക്കുള്ള സന്ദേശമാണ്. അടിതെറ്റിയാൽ ആനയും വീഴും എന്നുള്ളത് ആനയ്ക്കുള്ള സന്ദേശമല്ല. കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളത് പട്ടിക്കുള്ള സന്ദേശമല്ല, നമുക്കുള്ള സന്ദേശമാണ്. കുറയ്ക്കുന്ന സെക്രട്ടറി കടിക്കില്ല, മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊന്നല്ല, ഇന്ന് നല്ല വരിയ മനുഷ്യനിലേക്ക് മാറ്റിയാൽ മതി. അതേപോലെ തന്നെ ഉപ്പ് തിന്നുന്നവൻ ട്രഷറർ ആയാലും വെള്ളം കുടിക്കും, വളരെ നല്ലതല്ലേ? നമ്മൾ വിചാരിക്കുന്ന ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, അത് ഉപ്പ് തിന്നുന്നവൻ്റെ കാര്യമല്ലേ, നമ്മുടെ കാര്യമല്ലല്ലോ. ഇപ്പൊ എന്തിനായി കഥ പറയുന്ന ഈ പുരാണങ്ങളിൽ, 18 പുരാണങ്ങളിൽ ഒരേ കഥ തന്നെ ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ പുരാണ കഥകൾ ആരെഴുതി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, എവിടെ എഴുതി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, ആ പുരാണ കഥയിലെ വ്യക്തി ജീവിച്ചിരുന്നോ എന്ന് ഇമ്പോർട്ടൻ്റ് അല്ല, അതൊരു ചരിത്രമാണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചതാണോ ഇമ്പോർട്ടൻ്റ് അല്ല. എന്താ കാരണം? ഇപ്പൊ ബുദ്ധൻ്റെ കഥകളുണ്ട്, അപ്പൊ ബുദ്ധൻ്റെ കഥകളിൽ സംഭവിച്ചതാണോ, സംഭവിച്ചതായാൽ എന്താ, സംഭവിച്ചതല്ലെങ്കിൽ എന്താ, അതിൽ നിന്ന് നമുക്കൊരു സന്ദേശം എടുക്കാനില്ലേ? ഇപ്പൊ ഈ പുരാണങ്ങളെ ചരിത്രമായിട്ട് വ്യാഖ്യാനിച്ചാൽ വലിയ അബദ്ധം ഉണ്ടാവും. പക്ഷെ പുരാണങ്ങളിൽ ചരിത്ര ഭാഗമുണ്ട്. ഇപ്പൊ UGC എടുത്തിരിക്കുന്ന ഭാരത ചരിത്രത്തില് ഭാഗവതത്തിലെ അവസാന ഭാഗത്തിലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ചരിത്രവും അതിനകത്തുണ്ട്, കഥകളും അതിനകത്തുണ്ട്, വംശപരമ്പരയും അതിനകത്തുണ്ട്, പാപപുണ്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളും അതുണ്ട് അതിനകത്തുണ്ട്. പാപം ചെയ്താൽ അതിൻ്റെ പരിണത ഫലം എന്തെല്ലാമാണെന്ന് നിങ്ങളോട് പറയുന്ന ഭാഗവും പുരാണത്തിലുണ്ട്. പുണ്യം ചെയ്താൽ എന്തെല്ലാം നന്മകൾ കിട്ടും എന്നുള്ള വിവരിക്കുന്ന ഭാഗങ്ങളും പുരാണത്തിലുണ്ട്. പക്ഷെ ഇത് രണ്ടും, പാപപുണ്യങ്ങളും അതേപോലെ നന്മ തിന്മകളെയും കുറിച്ച് മറ്റ് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പഠിച്ച് വിലയിരുത്തേണ്ടതാ. പുരാണത്തിൽ അങ്ങനെയല്ല, പുരാണത്തിൽ എഴുതിയ ആള് തന്നെ ഇത് നല്ലത്, ഇത് ചെയ്താൽ ഇന്ന ഫലം കിട്ടും, ഇത് തിന്മ, ഇത് ചെയ്താൽ ഇന്ന ദോഷം കിട്ടും എന്ന് പുരാണം എഴുതിയ ആള് തന്നെ പറയുന്നുണ്ട്. അവിടെയാണ് പുരാണത്തിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം സമൂഹത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജാക്ക് വെൽച്ച് എന്ന് പറയുന്ന ജനറൽ ഇലക്ട്രിക്കൽ കമ്പനിയിലെ CEO അവിടെയുള്ള ജോലിക്കാരെ മൂന്നായിട്ട് തിരിച്ചതുപോലെ പെർഫോമേഴ്സ്, ലെസ് പെർഫോമേഴ്സ്, അണ്ടർ പെർഫോമേഴ്സ്, നമ്മുടെ ഭാരതത്തിലും ലോകത്തിലും നല്ല ഇൻ്റലക്ച്വലി ഹൈ കപ്പാസിറ്റി ഉള്ളവരുണ്ട്, മീഡിയം കപ്പാസിറ്റി ഉള്ളവരുണ്ട്, അണ്ടർ കപ്പാസിറ്റി ഉള്ളവരുണ്ട്. ഇതിൽ അണ്ടർ കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മൾ ഇന്ന് തോന്നുകയാണെങ്കിൽ, ഈ പുരാണത്തിലെ കഥകൾ, അതിശയോക്തി ചേർന്ന കഥകൾ, അത് സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത കഥകൾ, അതേപോലെ തന്നെ കുറച്ചൊക്കെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കഥകൾ, ഈ കഥകളിൽ നിന്നെല്ലാം ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്, നമ്മുടെ മനസ്സിൽ നന്മ ചെയ്യിക്കണം, ആ നന്മയുടെ ഫലം നമുക്ക് കിട്ടും. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അത് നന്മകൾ ചെയ്താൽ അതിൻ്റെ ഫലം താൻ താൻ അനുഭവിക്കണം, തിന്മകൾ ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. അങ്ങനെ പുരാണ കഥകൾ ലക്ഷ്യമിടുന്നത് ഒന്ന് മാത്രം, അതിൻ്റെ സന്ദേശം നിങ്ങളെടുത്ത് കഥകൾ കളഞ്ഞേക്കണം. മാതാമൃതാനന്ദമയി പറയാറുണ്ട്, പുരാണങ്ങൾ വായിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്? കഥ എന്ന് പറയുന്നത് വിരൽ ചൂണ്ടാനുള്ളതാണ്. വിരൽ ചൂണ്ടിക്കൊണ്ട് അതാ മക്കളെ അവിടെ അവിടെ ഉണ്ട് പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ, ആ പഴുത്ത മാങ്ങ കിട്ടാൻ വിരലിൽ കയറി പിടിച്ചാൽ കിട്ടില്ല, അത് ഉള്ള സ്ഥലത്തേക്ക് പോകണം. അതാണ് പുരാണ കഥകൾ. പുരാണ കഥകൾ നിങ്ങൾക്ക് വിരൽ ചൂണ്ടുന്നു, സന്ദേശം ഇതാണ്. ആ സന്ദേശത്തിൽ കയറിയാണ് പിടിക്കേണ്ടത്. കഥയിൽ കയറി പിടിച്ചാൽ വിരലിൽ കയറി പിടിക്കുന്ന മാതിരി ഇരിക്കും എന്ന് ശ്രീ രവിശങ്കർ പറയേണ്ടായി. പുരാണ കഥകൾ എന്ന് പറയുന്നത് പഴത്തിൻ്റെ തൊലിയാണ്, അതിൻ്റെ സന്ദേശമാണ് പഴം, അതിനകത്തുള്ളതാണ് എടുക്കേണ്ടത്. സായിബാബയും പറയേണ്ടായി, കഥകളെല്ലാം നല്ല വഴികളാണ്,
പക്ഷേ പോകേണ്ടത് ലക്ഷ്യത്തിലേക്കാണ്, കഥ വഴി മാത്രമേ ആവുന്നുള്ളൂ. അപ്പം വഴിയിലൂടെ നടന്ന് എവിടേക്കാണോ പോകേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ കഥയിലൂടെ നൽകേണ്ട സന്ദേശം. ഇപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഇതാണ്, സന്ദേശമാണ് നമ്മൾ എടുക്കേണ്ടത്. സായിബാബ പറഞ്ഞതുപോലെ പഴത്തൊലിക്കകത്തുള്ളതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഗുരുജി പറഞ്ഞതുപോലെ വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോവാനുള്ളത്, വിരലിൽ കയറി പിടിക്കുക അല്ല വേണ്ടത്. അമൃതാനന്ദമായി പറഞ്ഞതുപോലെ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പുരാണത്തിലൂടെ മനസ്സിലാക്കാം. പക്ഷേ ഈ പുരാണങ്ങൾ വായിക്കുന്നത് ഒരു വഴിപാടാവരുത്, അതിൻ്റെ സന്ദേശങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. അത് മുഴുവനും വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും ഭാഗവതം വായിക്കുന്നത് എന്ത് സ്പീഡിലാണ്, വേണാട് ട്രെയിനേക്കാൾ സ്പീഡാണ്, അതൊരു വഴിപാടാണ്. പക്ഷേ മുഴുവനും വായിക്കണമെന്നില്ല, കുറച്ച് വായിച്ചിട്ട് നാലോ അഞ്ചോ വരികൾ വായിച്ചിട്ട് ആ അധ്യായത്തിൻ്റെ മുഴുവൻ സന്ദേശങ്ങൾ പറയാൻ പറ്റുമല്ലോ. ആ കഥയും പറയാം, കഥയുടെ സന്ദേശവും പറയാം. നല്ല 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഉതകുന്ന വിധത്തിലാണ് ഈ കഥകളും അതിൻ്റെ സന്ദേശങ്ങളും പറയാനുള്ളത്. അല്ലാണ്ട് ഭക്തിയിലൂടെ ആരെങ്കിലും എവിടെയെങ്കിലും എത്തിക്കാനല്ല, ഭക്തി വേണ്ടാന്നല്ല, ഭക്തിയും വേണം. ഇഷ്ടിക കിടക്ക് സിമൻ്റ് ഇടുന്ന പോലെ ഭൗതിക ജീവിതമായ ഇഷ്ടിക കിടക്ക് ആത്മീയമായ ഭക്തിയായ സിമൻ്റ് ഇടണം. പക്ഷെ ഇഷ്ടികയ്ക്ക് പകരം കൊണ്ടുവന്ന് സിമൻ്റ് ഇട്ടാൽ നിൽക്കില്ല. 5 ലെയർ ഇഷ്ടിക വെച്ചിട്ട് 5 ലെയർ സിമൻ്റ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും ആ കെട്ടിടം ഇരിക്കും. അതുകൊണ്ട് ഓർമ്മിക്കുക, പുരാണ കഥകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളല്ല, ഈ ഭൂമിയിലെ ജീവിതത്തെ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കിയിട്ട് അൺബോണ്ടഡ് ആയിട്ടുള്ളൊരു ജീവിതം, ജീവിതത്തെ ബന്ധനമില്ലാത്തതാക്കി തീർക്കാനുള്ള ഒരു ബന്ധനം കുറച്ച് അറ്റാച്ച്മെൻറ്റ് വേണം. ബന്ധനമാണ് വേണ്ടാത്തത്, ബന്ധനമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ കൽക്കരി പാഠം അല്ലെങ്കിൽ GE നമ്മുടെ ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ, 3G 2G എല്ലാം കൈക്കൂലി വാങ്ങിച്ചിട്ടായി മന്ത്രിമാർ ചെയ്തതെങ്കിൽ അവർക്ക് എന്തിനോടാ ബന്ധനം ഉണ്ടായിരുന്നത്? അവർക്ക് ഈ മൾട്ടിനാഷണൽ കമ്പനിയോട് ബന്ധനം ഉണ്ടായിരുന്നു, അവരാണ് ഇലക്ഷന് പൈസ കൊടുക്കുന്നത്, അവർക്ക് തിരിച്ച് കൽക്കരിയും 3G ഒക്കെ കൊടുത്തതാണ്. നേരെ മറിച്ച് ബന്ധനം ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, അവർ കറക്റ്റായിട്ട് ഓപ്ഷൻ ചെയ്തിട്ട് മാത്രമായിരിക്കും ഈ കൽക്കരി ആയാലും ഭൂമിയിലെ റിസോഴ്സുകളായിട്ടും കൊടുക്കുക. രാഷ്ട്രമായിരിക്കും അവരുടെ മുമ്പിൽ. ഇപ്പം അവരുടെ ഇലക്ഷൻ ജയിക്കലാണ് അവരുടെ മുമ്പിലുള്ളത്, അവരുടെ സ്ഥാനം, അവരുടെ കസേര, അവരുടെ മന്ത്രിപ്പണി, ഇതെല്ലാമാണ് അവരുടെ മുമ്പിലുള്ളത്. അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് ഭാരതം മാറാൻ കാരണം എന്താ? വാഷിങ്ടൺ പോസ്റ്റ് എഴുതിയതുപോലെ എല്ലാം ഈ മൾട്ടിനാഷണൽ കമ്പനികളോടുള്ള ബന്ധനമാണ്. ആ ബന്ധനം ഇവരെ വഴിതെറ്റിക്കുന്നു, ജീവിതം മുഴുവനും നരകമാക്കുന്നു. കുറേ പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. കാരണം എന്താ? ഈ അഴിമതി. അഴിമതി ഉണ്ടാവാൻ കാരണം എന്താ? പൈസയോടുള്ള ബന്ധനം, സ്ഥാനത്തോടുള്ള ബന്ധനം, കസേരയോടുള്ള ബന്ധനം, പദവിയോടുള്ള ബന്ധനം, പാർട്ടിയോടുള്ള ബന്ധനം, ഇതെല്ലാമാണ് പരിണിതഫലമായിട്ട് അവസാനിക്കുന്നത്. അതുകൊണ്ട് പുരാണ കഥകൾ ഈ ലോകത്തിലെ ജീവിതത്തെ സ്വർഗസമാനമാക്കാനുള്ളതാണ്. പരലോകത്തിൽ ചെന്നിട്ട് സുഖമായിട്ട് കസേരയിൽ അള്ളാഹുവിൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ യഹോവയുടെയോ അടുത്തിരിക്കാനൊന്നും അല്ല. അങ്ങനെ യഹോവയും മഹാവിഷ്ണുവും അള്ളാഹുവും ഇരിക്കുന്ന കസേരയും സ്വർഗവും ഒന്നും ലോകത്തിലില്ല എന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട് പറഞ്ഞിട്ടും ഇല്ല. വൈകുണ്ഠം എന്ന വാക്കിൻ്റെ അർത്ഥം കുണ്ഠിതവും ദുഃഖവും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു ലോകം എന്ന് മാത്രം. സ്വർഗം എന്ന വാക്കിൻ്റെ അർത്ഥം സുഗതി എത്ര ഭവതി തത്ര ഏവ സ്വർഗ. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തടസ്സങ്ങളും ദുഃഖങ്ങളും വിഷമതകളും ഇല്ലാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്വർഗം. ഇത് നമ്മൾ മനസ്സിലാക്കുക. ആകാശത്തിൻ്റെ മുകളിൽ ഒരു സ്വർഗം ഉണ്ടായിരുന്നുവെങ്കിൽ അമേരിക്കക്കാര് അയച്ച റോക്കറ്റുകൾ ഈ സ്വർഗത്തിൽ ചെന്ന് ഇടിക്കുമായിരുന്നില്ലേ? ഒന്നും ഇടിച്ചിട്ടില്ല. എന്താ കാരണം? അതിൻ്റെ മുകളിലൊരു സ്വർഗമില്ല. അതെല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്. പക്ഷേ ജനന മരണ ചക്രങ്ങളിൽ നമ്മൾ ഇവിടെ തന്നെ അനുഭവിക്കുന്ന സുഖവും ഇവിടെ തന്നെ അനുഭവിക്കുന്ന ദുഃഖവുമാണ് ഇവിടുത്തെ സ്വർഗവും നരകവും എന്ന് വളരെ വ്യക്തമായിട്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായ മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് സെയിം സോൾ മെനി ബോഡീസ് എന്ന പുസ്തകങ്ങളിൽ സുദീർഘമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്വർഗവും നരകവും ഉണ്ട്, അത് ഭൂമിയിലാണ്, നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുക. നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെ. നല്ല രീതിയിൽ ജീവിക്കാൻ പുരാണത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.